സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പാസ്പോർട്ട്, വിദേശയാത്ര രേഖകൾ എന്നിവ ഇന്ന് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാക്കണം. എന്നാൽ ശിവശങ്കർ നേരിട്ട് ഹാജരാകണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്തിലടക്കം വിവിധ ഏജൻസികൾ ശിവശങ്കറിനെ പലപ്പോഴായി ചോദ്യം ചെയ്തെങ്കിലും പ്രതി ചേർക്കാൻ തക്ക തെളിവുകൾ കിട്ടിയില്ലെന്നാണ് സൂചന. കൂടുതൽ തെളിവ് ലഭിച്ചാൽ മാത്രമാകും ഇനി ശിവശങ്കറിനെ വീണ്ടും വിളിപ്പിക്കുന്നത്. അതേസമയം എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ നാലാം പ്രതി സന്ദീപ് നായർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ശിവശങ്കറും വിദേശയാത്ര നടത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഈ യാത്രക്കിടയിൽ സ്വപ്ന 1,90,00,000 രൂപയുടെ US ഡോളറും രഹസ്യമായി വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് തനിക്ക് അറിവില്ലെന്നാണ് ശിവശങ്കറിന്റെ മൊഴി. ഇക്കാര്യങ്ങളിലുള്ള തുടർ അന്വേഷണത്തിന്റെ ഭാഗമായാണ് യാത്രാരേഖയും പാസ്പോർട്ടും ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന പുറത്തു വന്നതിനിടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ടതില്ലെന്ന് ശിവശങ്കറിനോട് കസ്റ്റംസ് നിർദ്ദേശിച്ചത്. എന്നാൽ മറ്റാരെങ്കിലും വഴി പാസ്പോർട്ട്, വിദേശയാത്രാ രേഖകൾ എന്നിവ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.